ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഒരു ചെറിയ മടി പിടിച്ചു. അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാഞ്ഞത്. അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടി എന്നെ തിരക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോ ചെയ്യാഞ്ഞെന്നൊക്കെ. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയായി കേട്ടോ. ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് എന്നെ തിരക്കിയവർക്കൊക്കെ. പിന്നെ ചിലവരൊക്കെ ആലോചിച്ച് കാണും കമൻറ്റ് ഇട്ടില്ലെങ്കിലും, അവർക്കും ഒരു താങ്ക്സ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കി വയ്ക്കാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ കുറച്ച് കൂട്ടുകാർ വെയിറ്റ് ലോസ് വീഡിയോസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജനുവരി 1-നും 2-നും ഒക്കെ വെയിറ്റ് ലോസ് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷേ എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, ഞാനും ഫുഡൊക്കെ കഴിച്ച് 1-2 കിലോ ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അറിയാമല്ലോ, യുഎയിൽ താമസിക്കുന്നവർക്കറിയാം, നമ്മൾ വീക്കെൻഡ് ആകുമ്പോൾ പുറത്തു പോകും, നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിക്കും, വെയിറ്റ് കൂടും. അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വെയിറ്റ് ലോസ് വീഡിയോസ് ഇടുന്നതും. കാരണം നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് കഴിക്കും, എക്സസൈസ് ചെയ്യും. അപ്പോൾ എൻ്റെ വെയിറ്റ് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എനിക്ക് പറ്റും. എനിക്ക് പെട്ടെന്നാണ് വെയിറ്റ് കൂടുന്നത്, അതുപോലെ കുറയാൻ നല്ല പാടുമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ വെയിറ്റ് ലോസ് വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഞാൻ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് കഴിച്ച് നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും ഉടനെ ഞാൻ ആ വീഡിയോസൊക്കെ ആയിട്ട് വരും. അപ്പോൾ ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണ്ട. വെയിറ്റ് ലോസ് വീഡിയോ ഇഷ്ടമുള്ളവരുണ്ടല്ലോ, അവരെ ഞാനിടുന്ന ഈ വീഡിയോസും കൂടിയൊക്കെ ഒന്ന് കാണണം. പിന്നെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് അറിയണ്ടേ? ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്, ജസ്റ്റ് ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ 12 മണിയായപ്പം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ആരെങ്കിലും ഈ യുഎയിൽ രാത്രിയിൽ നല്ല തണുപ്പാണ്, ഈ സമയത്ത് ദാ ഇതുപോലെ വിറങ്ങലിച്ച് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ബീച്ചിൽ വരുമോ? എന്തായാലും ഞങ്ങൾ വരും. അത് ഞങ്ങൾ പ്രത്യേക വൈബാണ് കേട്ടോ. രാത്രിയിലത്ത് ഈ ബീച്ചിൽ വന്ന് ഈ തണുത്ത വെള്ളത്തിനകത്ത് കാലും കൈയും ഒക്കെ വെച്ച് കളിക്കുന്നുണ്ടോ? എല്ലാവരും ചോദിക്കും കേട്ടോ, ഇത്രയും തണുപ്പത്ത്. അതും ഹിബ കോട്ടിട്ടിട്ടുണ്ടായിരുന്നു, ഹിബ്സ അതുപോലും ഇല്ലാതാണ് ഈ തണുപ്പത്ത് വന്ന് നിൽക്കുന്നത്. നല്ല അടിപൊളി തണുപ്പായിരുന്നു. പക്ഷെ ഞങ്ങളെപ്പോലെ കുറച്ച് പേരും കൂടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഈ ഒരു ബീച്ചിൽ ഇത്രയും തണുപ്പത്ത് വന്ന് കുറച്ച് കുട്ടികളും കൂടി അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് പൊടിക്കാറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ എന്തായാലും ഇവിടുത്തെ തണുപ്പൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും തണുപ്പ് ജനുവരിയിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ എന്തായാലും നല്ല തണുപ്പായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ അവിടെ ചെന്ന് നിന്നപ്പം നല്ല ഈ ഒരു അടിപൊളി തണുപ്പത്ത് ഈ വെള്ളത്തിലൊക്കെ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു. തണുപ്പ് കൊണ്ടിട്ട് അടിപൊളി തണുപ്പായിരുന്നു. അങ്ങനെ എന്തായാലും ആ ഒരു രാത്രി സമയത്തെ നമ്മുടെ ബീച്ചിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ബീച്ചിൽ പോകാനാണ് കേട്ടോ. പണ്ട് തൊട്ടേ എനിക്ക് ബീച്ചിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാല് നനയ്ക്കാനും ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളിൽ ആർക്കൊക്കെയാണ് ബീച്ച് ഇഷ്ടമെന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ബീച്ചിൽ പോകാൻ ഇഷ്ടമല്ലാത്തവരും കമൻറ്റ് ഇട്ടു. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ബീച്ചിൽ പോകാൻ. അപ്പോൾ ഇന്ന് ആ ഒരു രാത്രി സമയത്ത് ബീച്ചിൽ നല്ല തിരയുണ്ടായിരുന്നു. ചില സമയത്ത് ഇവിടെ തിര കുറവല്ലേ, പക്ഷെ ഇന്ന് നല്ല തിരയുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ വീഡിയോയിലുള്ളത്. തിര ഇങ്ങനെ അടിക്കുമ്പോഴുള്ള ആ ഒരു സൗണ്ട് ഇല്ലേ, അതാർക്കൊക്കെ ഇഷ്ടമാണ്. അത് നല്ല ഒരു ഇതല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ആ സൗണ്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഈ വീഡിയോയിൽ. നിങ്ങൾ ഹിബയെ കണ്ടോ, തിര എണ്ണുവാൻ തോന്നുന്നു, ജസ്റ്റ് നോക്കിക്കൊണ്ട് കുറേ നേരം നിൽക്കുന്നുണ്ട്. ആദ്യം ഇവൾക്ക് വെള്ളത്തിലിറങ്ങാൻ നല്ല മടിയായിരുന്നു കേട്ടോ, തണുപ്പായതുകൊണ്ടും പിന്നെ നല്ല മടിയായിരുന്നു. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾ ഇതിനകത്ത് ഹിബ്സയായിട്ട് കളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതാ കുറേ നേരം തിര എണ്ണിക്കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. കണ്ടോ നിങ്ങൾ.
അങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പൊ ഇതൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. കാരണം ഇത്രയും തണുപ്പുള്ള സമയത്ത് ബീച്ചില്, അത് രാത്രി 1 മണി സമയം 2 മണി സമയത്തൊക്കെ ബീച്ചിൽ വന്ന് നിൽക്കുകയെന്ന് വെച്ചാൽ അതൊരു വെറൈറ്റി തന്നെയാണ്. അപ്പൊ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.